നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPI നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീ മുല്ലക്കര, പുലർവേളയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഇതിഹാസങ്ങളൊക്കെ വായിച്ച് അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി താങ്കൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യമായി ചോദിക്കാനുള്ളത് എന്താണ് മഹാഭാരതത്തിലൂടെ ഇങ്ങനെ ഒരു യാത്ര നടത്താൻ പ്രേരണയായത് എന്നത് തന്നെയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള മഹാഭാരതത്തെക്കുറിച്ച് അറിവുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ മഹാഭാരതം അവരുടെ തന്നെ ഒരു ഭാരം കൂടിയാണ്. ഒരുപക്ഷെ ആ പുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകത്തിനിങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ചെറുതോ വലുതോ ആയ ഭാരമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പൊ അത് ഒരുപാട് പേര് ആ ഭാരവുമായി ആ മഹാഭാരത കഥയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വ്യാസൻ തന്ന മറ്റൊരു പ്രത്യേകത നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാരവുമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നതാണ്. അപ്പൊ ആ ഭാരം നമ്മളിലുള്ളത് ആ സ്വഭാവങ്ങൾ നമ്മളിലുള്ളതുകൊണ്ടാണ്. നമ്മളിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവരിലും ഉള്ളതുകൊണ്ടാണ്. അത് വ്യത്യസ്ത അളവിലായിരിക്കും, വ്യത്യസ്ത രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ആ കഥ ഇങ്ങനെ കുറച്ചറിയാവുന്ന ഞാനും ആ കഥയിലൂടെ ഒന്ന് സഞ്ചരിക്കാനും ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്നിലും നമ്മുടെ സമൂഹത്തിലും എത്രത്തോളമാണെന്നൊന്ന് പരിശോധിക്കാനും അപ്പം അതിൽ ചിലത് മനുഷ്യനോട് പറയാനും തോന്നി. ആ സ്വാതന്ത്ര്യം വ്യാസൻ തന്നത് പലരും ഉപയോഗിച്ച പോലെ ഞാനും ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഒരു നിമിഷം. അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് പ്രധാനമായും വന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ മഹാഭാരതത്തെ വായിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പന്നി രവീന്ദ്രൻ രാമായണ പ്രഭാഷണം നടത്തുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങളൊക്കെ വിട്ട് ഇതിഹാസങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇനി പ്രവർത്തനം നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയവൽക്കരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പോകുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു എന്നാണ് പലരും അങ്ങനെ പറയുന്നത് കേട്ടു. ഏയ്, അത് ആളുകൾക്ക് ഒരുപാട് തരത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതായത് മാർസും വ്യാസനും ഒന്നിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പൊ ഗാന്ധിയും മാർസും തമ്മിൽ ഒന്നിക്കുന്ന ചില മേഖലയുണ്ട്. ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗാന്ധി മൂലധനം വായിക്കുന്നത് 1944 അവസാനമാണ്. അതുകൊണ്ട് ഗാന്ധി ഏറ്റവും കുറച്ചാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിലെല്ലാം ഒരർത്ഥത്തിൽ മാർസിസമുണ്ട്, മറ്റൊരർത്ഥത്തിൽ മഹാഭാരതവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മഹാഭാരതവും മാർസിസവും രണ്ടെന്ന് കരുതണ്ട, ഇത് രണ്ടും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി. രണ്ടിൽ നിന്നും നമുക്ക് സ്വീകരിക്കാവുന്നതും സ്വീകരിച്ചു കൂടാത്തതും കാണും. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യ സ്വഭാവങ്ങളും ആ സ്വഭാവങ്ങൾ തീർത്ത സംഘർഷങ്ങളും വ്യാസൻ പറയുമ്പോൾ അത് വേറൊരർത്ഥത്തിൽ മാർസും വ്യാസനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ മാർസിസം ഒരർത്ഥത്തിൽ മഹാഭാരതത്തിലും മഹാഭാരതത്തിൽ പൂർണ്ണമായിട്ടുള്ളത് അധികാരത്തിന്റെ ചരിത്രമാണ്, അധികാരം മുൻവയ്ക്കുന്ന സ്വഭാവങ്ങളാണ്. ആ സ്വഭാവങ്ങളും സ്വഭാവങ്ങളും തമ്മിൽ അധികാരത്തിന്റെ ഇടയിൽ ഏറ്റുമുട്ടുന്ന സംഘർഷങ്ങളും അത് യുദ്ധത്തിലേക്ക് വളരുന്നതുമാണ്. അത് അത്ര മനോഹരമായി വേറെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വ്യാസന്റെ മഹത്തായ പ്രത്യേകത. ഈ മഹാഭാരതത്തിൽ താങ്കൾ കണ്ടൊരു രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ താങ്കളെ കൂടുതൽ ആഴത്തിൽ സ്വാധീനിച്ചത്? താങ്കളുടെ ഒരു ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ ജീവിതവും താങ്കൾ രാഷ്ട്രീയം മനസ്സിലാക്കിയതും വായിച്ചതും ഒക്കെയായി കടന്നു പോകുമ്പോൾ മഹാഭാരതത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു രാഷ്ട്രീയം എന്ന് താങ്കൾ കണ്ടത് എന്താണ്? അതായത് ഈ മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വ്യാസനും പറയുമ്പോൾ പരിമിതിയുണ്ട്. കാരണം ആ കാലത്തൊരു ചാതുർവർണ്ണി സ്വഭാവം സമൂഹത്തിൽ രൂപപ്പെട്ടിരുന്നു. അപ്പൊ അധികാരമെന്ന് പറയുന്നത് ക്ഷത്രിയ ഭാഗത്ത് നിലനിൽക്കുന്നതും പുരോഹിതർ നിയന്ത്രിക്കുന്നതുമായ ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. ആ ശക്തമായ സംവിധാനത്തിനകത്തു നിന്നാണ് സംഘർഷങ്ങൾ രൂപപ്പെട്ടതിന്റെ കഥകളെല്ലാം വ്യാസൻ പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യാസൻ പറയുന്നത്
ഈ അധികാരത്തിനല്ല മനുഷ്യനെല്ലാം രണ്ട് സ്വഭാവങ്ങളുണ്ട്, സൽസ്വഭാവവും ദുസ്വഭാവവും. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അത് എനിക്കുമുണ്ട്, പിന്നെ സഹോദരിക്കുമുണ്ട്, പ്രമോദനുമുണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. ഈ എല്ലാവർക്കും ഉള്ള രണ്ട് സ്വഭാവങ്ങളിൽ അധികാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പലർക്കും ദുസ്വഭാവങ്ങൾ കൂടും, സൽസ്വഭാവങ്ങൾ കുറയും. അപൂർവം ചിലരിൽ മാത്രമേ സൽസ്വഭാവങ്ങൾ കൂടുകയും ദുസ്വഭാവങ്ങൾ കുറയുകയും ചെയ്യൂ. ഈ ദുസ്വഭാവങ്ങൾ കൂടിയാൽ അധികാരത്തിലിരിക്കുന്നവർ, അതിലൊരു പ്രതീകമായിട്ടാണ് വ്യാസൻ ദുര്യോധനെ അവതരിപ്പിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്? ഇത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ലോകത്തെല്ലായിടത്തും മനുഷ്യന് രണ്ട് സ്വഭാവങ്ങളുണ്ട്, സൽസ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളും. അതെല്ലാ കാലത്തും ഉള്ളതാണ്, എപ്പോഴും ഉള്ളതാണ്, എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. അതിൽ നിന്നും മഹാത്മാഗാന്ധിക്ക് പോലും മാറി നിൽക്കാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇതിനേറ്റക്കുറച്ചിലുണ്ടാവും. ഇതിന്റെ അളവിലാണ് മഹാഭാരത കഥാപാത്രങ്ങളിൽ വ്യത്യാസം. ചിലരിൽ ദുസ്വഭാവം ഒരുപാട് കൂടുതലാണ്, സൽസ്വഭാവം കുറവാണ്. ചിലരിൽ സൽസ്വഭാവം കുറച്ചുകൂടെ കൂടുതലാണ്, ദുസ്വഭാവം കുറവാണ്. ഇതാണ് രാഷ്ട്രീയം. എല്ലാ കാലത്തെയും രാഷ്ട്രീയം ഇതാണ്. ഇത് ജനാധിപത്യ കാലത്ത് ഈ രാഷ്ട്രീയത്തിന്റെ അളവ് കുറച്ചുകൂടെ നന്മയുള്ളതായിരിക്കും എന്നേ ഉള്ളൂ. മറിച്ച് വ്യാസൻ പറഞ്ഞ ക്ഷത്രിയ രാജാധികാരത്തിന്റെ കാലത്ത് ഇത് അതിന്റെ പരമാവധിയിലെത്തി എന്നതാണ്. ആ പരമാവധിയിലെത്തിയ കഥയാണ് മഹാഭാരതം പറയുന്നത്. ഓക്കെ, രണ്ടു മൂന്ന് കാര്യങ്ങൾ. അതായത് താങ്കൾ വ്യാസൻ എന്ന നിലയിൽ തന്നെയാണ് മഹാഭാരതത്തെ ഉദ്ധരിക്കുന്നത് മുഴുവൻ, വ്യാസ ഭാരതം എന്നുള്ള നില. നമുക്കറിയാം സുനിൽ പി ഇളയിടം നടത്തുന്ന മഹാഭാരത പ്രഭാഷണങ്ങൾ, അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് വൈവിധ്യമാണ് മഹാഭാരത വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് താങ്കൾ ഒരു തരത്തിൽ സൂചിപ്പിച്ചു, ഇപ്പൊ അധികാരത്തിന്റെ തന്നെ അത് വിജയവും പരാജയവുമായി മാറുന്ന വൈവിധ്യം, അല്ലെങ്കിൽ ആ വൈരുദ്ധ്യങ്ങളുടെ യോജിപ്പ്, ഇതൊക്കെ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മഹാഭാരതം പലരും പല രീതിയിൽ എഴുതിയിരുന്നു. ഇപ്പൊ ഭഗവത്ഗീതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഭാരതമുണ്ട്, അതേ നമുക്ക് എഴുത്തച്ഛന്റെ ഭാരതം ഇവിടെ നമുക്ക് മലയാളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ തന്നെ പലതരത്തിലുള്ള വേർഷൻസും നമ്മൾ കണ്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച, അതായത് ഒരു വ്യക്തിയിൽ തന്നെ വിജയവും പരാജയവും ഒന്നിച്ചുണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ നല്ല സൽസ്വഭാവവും ദുസ്വഭാവവും ഒന്നിച്ചുണ്ടാകുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് മഹാഭാരതത്തിലുടനീളം കാണുന്നതെന്ന് താങ്കൾ തന്നെ ഭാഷാഭൂഷണിക്ക് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അർജുനന്റെ മറ്റൊരു പേരാണ് വിജയൻ. വിജയൻ എന്ന് പറഞ്ഞാൽ വിജയൻ മാത്രമല്ല പരാജിതനും കൂടിയാണ് അർജുനൻ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ ഈ പരാജയത്തിന്, യുദ്ധത്തിന് ശേഷമുള്ള നിഷ്ഫലത കാണിക്കുന്നു എന്നതുകൂടിയാണ് ഈ പരാജയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിജയൻ എന്ന് താങ്കൾ പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തുമായിട്ട് വല്ല ബന്ധവും അതിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? ആ പേരുകൊണ്ട് മാത്രമല്ല വിജയന്മാർ തന്നെയാണ് പരാജിതരും കൂടി ആകുന്നത് എന്ന് താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങളെ ചെറിയ ചെറിയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വ്യാസൻ അർജുനൻ എന്ന കഥാപാത്രത്തിന് 10 പേരുകൾ കൊടുത്തു. ആ 10 പേരുകളിൽ ഒരു പേരാണ് വിജയൻ എന്ന പേര്. അത് തീർച്ചയായിട്ടും പ്രസിദ്ധി കിട്ടിയ ഒരു പേരാണ്. എന്തിനാണ് വ്യാസൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് പല പേരുകൾ കൊടുത്തത്? ഇപ്പൊ ദുര്യോധനന് കൊടുത്ത പേര് സുയോധനൻ എന്നുകൂടിയാണ്. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മോശം യുദ്ധം നടത്തുന്നയാളെന്നാണ്. സുയോധനൻ എന്ന് പറഞ്ഞാൽ നല്ല യുദ്ധം നടത്തുന്നയാളാണ്. അങ്ങനെയാണെങ്കിൽ ആ മോശ യുദ്ധം നടത്തുന്നതും നല്ല യുദ്ധം നടത്തുന്നതും ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് യുദ്ധങ്ങളും ഇന്ത്യയിൽ നടത്തിയ ചരിത്രത്തിലെ ഒരാൾ അശോകനാണ്. അശോക ചക്രവർത്തിയുടെ ഒരു കാലം മോശം യുദ്ധമാണ്, വേറൊരു കാലം നല്ല യുദ്ധമാണ്. ആ നല്ല യുദ്ധം എന്ന് പറയുന്നത് യുദ്ധമില്ലാത്ത യുദ്ധമാണ്. അപ്പൊ വ്യാസൻ ഒരാൾക്ക് തന്നെ രണ്ട് പേര് കൊടുത്തതുപോലെ ഈ ദുര്യോധനന് 2 പേരാണെങ്കിൽ അർജുനന് 10 പേരാണ്. ആ 10 പേരുകളും അർജുനന്റെ പിന്നെ ശൂരത്വമായിട്ടും പ്രതിഭയുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിലൊരു പേരാണ് വിജയൻ എന്ന പേര്. ആ അർജുനന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ കാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ വില്ലാളിയായിട്ടാണ് അർജുനനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അയാളാണ് മഹാഭാരതത്തിൽ ദുര്യോധനൻ സൃഷ്ടിച്ചതിനേക്കാൾ കൂടുതൽ ശത്രുക്കളെ സൃഷ്ടിച്ചത്. അതായത് ഒരു പ്രതിഭ നമുക്ക് പലപ്പോഴും ആ പ്രതിഭ കൊണ്ട് ഒരുപാട് വിജയങ്ങൾ നേടാം, പക്ഷേ ദുര്യോധനൻ സൃഷ്ടിച്ചതിനേക്കാൾ കൂടുതൽ പരമ്പരയായി തന്നെ വംശപരമ്പരയിലൂടെ തന്നെ ഒരു ശത്രുക്കളുടെ വ്യൂഹം സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ വ്യാസൻ അവതരിപ്പിക്കുന്നതിന് ഒരു സന്ദേശമുണ്ട്.
ആ സന്ദേശം ആയുധം കൊണ്ടൊരിക്കലും വിജയം വരിക്കാൻ പറ്റുകയില്ലെന്നാണ്, ചിരി ഉണ്ടാക്കാൻ പറ്റുകയില്ലെന്നാണ്, ഒരുപാട് ശാപങ്ങളും കണ്ണുനീരും മാത്രമേ സംഭാവന ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമാണ്. അത് നിലവിലുള്ള ഏതെങ്കിലും സംവിധാനവുമായി ബന്ധപ്പെടുത്തി നോക്കേണ്ടതല്ല, അത് ലോകത്തിന് മൊത്തം വേണ്ട ഒരു സന്ദേശമാണ് വ്യാസൻ തന്നത്. ഓക്കെ, ശ്രീ മുല്ലക്കര, താങ്കൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചു, നേരത്തെ വീണ ചോദിച്ചതിന്റെ തുടർച്ചയായി തന്നെ സൂചിപ്പിച്ചു, അതിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. ഗാന്ധിയും മാർക്സും ഒന്നിക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേരെയും വേണമെങ്കിൽ കാണാം മഹാഭാരതത്തിൽ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ തന്നെ ഈ ഭാഷാഭൂഷണി അഭിമുഖത്തിൽ ഇന്നലെ വന്ന വാർത്ത അതായിരുന്നല്ലോ, താങ്കൾ പറയുന്നുണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും യോജിക്കണം ഈ വർഗീയ വലതുപക്ഷത്തെ മാറ്റി നിർത്താൻ, എതിർക്കാൻ. ഇത് ദീർഘകാലമായിട്ട് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമാണല്ലോ. മാത്രമല്ല CPI അക്കാര്യത്തിൽ താങ്കൾ എടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലുള്ളൊരു നിലപാടാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ അഭിപ്രായം CPMനുള്ള ആഹ്വാനമാണോ? അല്ലല്ലല്ല, അതായത് ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ലോക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി ലോകത്തന്തസ്സുള്ള ഒരു മുഖം ഇന്ത്യക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായി ശ്രദ്ധിച്ചിട്ടൊരാൾ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് ഈ ഇടക്കാല ഗവൺമെന്റിലെ അധികാരിയായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊരു പത്രപ്രവർത്തകൻ, ഒരു വിദേശ പത്രപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഒരു മതാത്മക രാജ്യത്ത് ഒരു മതേതര ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ്. ഇന്നും അതാണ് ഇന്ത്യ നേരിടുന്ന പ്രശ്നം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യയിൽ മതാത്മകത ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് മതാത്മക രാജ്യമായി നിൽക്കാൻ പറ്റുകയല്ല, ഇന്ത്യ പലതായി പോവും. നമുക്ക് മതേതര ഭരണകൂടമായിട്ടേ നിൽക്കാൻ പറ്റൂ. ഇത് നെഹ്റു കണ്ട വലിയൊരു കാഴ്ചപ്പാടാണ്. നെഹ്റുവിന്റെ കാലത്ത് നെഹ്റു അതിൽ ഓ, നമുക്ക് സാങ്കേതിക പ്രശ്നം വരുന്നു, അദ്ദേഹത്തിന്റെ ആ സ്ഥലത്ത് റേഞ്ച് കുറവാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ മുല്ലക്കര, ഞാൻ ഇനി അധികം താങ്കളെ, കാരണം നമുക്ക് സമയവും പോകുന്നു, മാത്രമല്ല റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി, അതായത് താങ്കൾ ഈ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട്, ശരിയാണ് നമുക്ക് മതാത്മക രാജ്യമായി നിലനിൽക്കാൻ കഴിയില്ല, ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ നമ്മൾ വർഗീയ ശക്തികളെയാണ് എതിരിടേണ്ടത് മുഖ്യമായും, അതിന്റെ ഭാഗമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം എന്നൊരു അഭിപ്രായം വരികയാണെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കണം എന്നുകൂടി താങ്കൾ അഭിപ്രായപ്പെടുമോ? കേരളത്തിലാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത്, ആ മനോഭാവം മാറ്റണം. അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രണ്ടു ഭാഗത്തായി നിൽക്കുന്ന പരസ്പര ശത്രുതയോടെ നിൽക്കുന്ന അവസ്ഥ മാറ്റണം എന്ന് താങ്കൾ അഭിപ്രായപ്പെടുമോ? അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അത് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ സത്യത്തിൽ മതാത്മകമല്ലാത്ത ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനം, അല്ലെങ്കിൽ ഒരൊറ്റ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയും കമ്മ്യൂണിസ്റ്റുകൾ നയിക്കുന്ന മറ്റൊരു മുന്നണിയുമാണ്. ഈ രണ്ട് മുന്നണിയും മതാത്മകമല്ല, അല്ലെങ്കിൽ മതാത്മക സ്വാധീനത്തിന് പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിന് മതേതര രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അല്ല അത് വേണ്ടത്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. പക്ഷെ ഇന്ത്യയിൽ ഈ കേരളം കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പരിശോധിക്കുക, ഒന്നുകിൽ BJP, അല്ലെങ്കിൽ അപ്പുറത്ത് മത്സരിക്കാൻ കോൺഗ്രസ്, കോൺഗ്രസ് മിക്കവാറും പരാജയപ്പെടുകയാണ്, അല്ലെങ്കിൽ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. അതായത് ദേശീയ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ 1964 ശേഷം, നെഹ്റുവിന് ശേഷം കുറവ് വന്നു, കുറവ് വന്നിട്ടും പിടിച്ചു നിന്നു. ഇപ്പം നിൽക്കുന്നത് കേരളം ഒഴിച്ച് ഇന്ത്യയിൽ ഒരിടത്തും ഈ മതേതര രാഷ്ട്രീയത്തിന്റെ മുൻകൈ നഷ്ടപ്പെടുന്നു. അത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ മുല്ലക്കര രത്നാകരൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്, പുലവേളയിൽ ചേർന്നതിന് വളരെയധികം നന്ദി. താങ്കളുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. നമ്മുടെ സമയ പരിമിതി കൊണ്ടാണ് നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരുന്നതും. എന്തായാലും ഞങ്ങളോടൊപ്പം ചേർന്നതിന്, പുലവേളയിൽ ചേർന്നതിന് വളരെയധികം നന്ദി. താങ്കളുടെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. നന്ദി. ഓക്കെ.